ഫിലിം ഗാരേജിലേക്ക് വരികം സ്വാഗതം. മൂന്ന് സിനിമകളുടെ വിവിധ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റുമതി റിപ്പോർട്ടാണ് ഈ ഒരു വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അൽഫോൺസ് പുത്രൻ്റെ സംവിധാനത്തിലെ പൃഥ്വിരാജ് നയൻതാര ഒപ്പം തന്നെ ഒരുപാട് താരനിരയുള്ള മലയാളത്തിൽ നിന്നും വരാനിരിക്കുന്ന ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണ് ഗോൾഡ് എന്ന സിനിമ. ഒരേസമയം തമിഴ്, മലയാളം തുടങ്ങിയ ഭാഷകളിലെ ലോകമെമ്പാടും റിലീസിനെത്തുന്ന ഗോൾഡ് എന്ന സിനിമയുടെ പ്രീ ബിസിനസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. പൃഥ്വിരാജ്, ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച സിനിമ പൃഥ്വിരാജിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രീ ബിസിനസ് കളക്ഷൻ ലഭ്യമാകുന്ന സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. വളരെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് രണ്ട് മാസത്തിൽ താഴെ കൊണ്ടാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. ഈ ഒരു സിനിമ എൻ്റർടൈനർ സിനിമയാണെങ്കിൽ പോലും ഒരുപാട് താരനിരയുള്ളത് കൊണ്ട് അവരുടെ പ്രതിഫലമെല്ലാം തന്നെ കൊണ്ട് ഏകദേശം 15 കോടിക്ക് അടുത്ത രൂപയാണ് സിനിമയ്ക്ക് ബഡ്ജറ്റ് കണക്കാക്കുന്നത്. എന്നാൽ അതിനേക്കാൾ ഇരട്ടിയിലധികം തുക സിനിമയ്ക്ക് പ്രീ ബിസിനസ്സിലൂടെ ലഭ്യമായിരിക്കുകയാണ്. തമിഴ്നാട് സാറ്റലൈറ്റ് റൈറ്റ്സ്, OTT റൈറ്റ്സ്, മലയാളം സാറ്റലൈറ്റ് റൈറ്റ്സ്, അതോടൊപ്പം തന്നെ ഓവർസീസ് റൈറ്റ്സ്, ഒപ്പം തന്നെ സിനിമയുടെ തമിഴ്നാട് തിയേറ്റർ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എല്ലാം തന്നെ ഉൾപ്പെടെ 30 കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് പ്രീ ബിസിനസ് നടന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ ലാഭമായി മാറിയിരിക്കുകയാണ്. തിയേറ്ററുകളിലെ തരംഗമാകുകയാണെങ്കിൽ സിനിമയുടെ നിർമ്മാതാക്കളെ തേടിയെത്തുന്നത് വലിയൊരു ലാഭം തന്നെയായിരിക്കുമെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. സെപ്റ്റംബർ 8 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഈ ഓഗസ്റ്റ് മാസം നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിലെ നമ്മുടെ തിയേറ്ററുകളിലെ തരംഗമായ മലയാളം സിനിമകളിലെ ഒരു സിനിമയാണ് എന്നാൽ താൻ കേസ് കൂടെ. കുഞ്ചാക്കോ ബോബനെ നായകനാക്കി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത സിനിമ തിയേറ്ററുകളിലെ തരംഗമായി മാറിയ സിനിമയാണ് ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും വലിയ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 50 കോടിക്ക് മുകളിലെ സിനിമ തിയേറ്റർ കളക്ഷൻ ഉൾപ്പെടെ ബിസിനസ് ഉൾപ്പെടെ നേടിയെന്നാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. സിനിമ നേരത്തെ 25 കോടി പോസ്റ്റർ തിയേറ്റർ കളക്ഷനിലൂടെ തള്ളിയിരുന്നു. എന്നാൽ അന്ന് സിനിമ 25 കോടി നേടിയിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ സിനിമ 25 കോടിയും മറികടന്ന് 30 കോടിക്ക് മുകളിലെ കളക്ഷൻ എത്തിയിരിക്കുകയാണ്. 30 കോടി തിയേറ്റർ കളക്ഷൻ നേടിയ സിനിമയ്ക്ക് 20 കോടിയോളം രൂപ OTT സാറ്റലൈറ്റ് ഓവർസീസ് റൈറ്റ്സിലൂടെ നേടാൻ കഴിഞ്ഞു എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒഫീഷ്യലായിട്ട് പറയുന്നത്. 4.5 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ വൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ട് തല്ലുമാല എന്ന സിനിമയുടേതാണ്. ഓഗസ്റ്റ് 12 തിയേറ്ററുകളിലേക്ക് എത്തിയ ടൊവന തോമസ് നായകനെ എത്തിയ തല്ലുമാല എന്ന ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത സിനിമ നമ്മുടെ തിയേറ്ററുകളിലെല്ലാം തന്നെ ആദ്യ ഒരാഴ്ച വലിയ രീതിയിൽ തരംഗമായി മാറുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. പിന്നീടുള്ള ദിവസങ്ങളിലെ കളക്ഷൻ അല്പം താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വാരാന്ത്യം, അതായത് ഇന്നലെയും ശനിയാഴ്ചയും എല്ലാം തന്നെ സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ പോലും എന്നാൽ താൻ കേസ് കൂടെ എന്ന കുഞ്ചാക്കോ ബോബൻ സിനിമയേക്കാൾ താഴെയാണ് തല്ലുമാല എന്ന സിനിമയുടെ ശനി നായർ കളക്ഷൻ എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്നാൽ താൻ കേസ് കൂടെ എന്ന സിനിമയേക്കാൾ വലിയൊരു ഹൈപ്പോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കൂടിയായിരുന്നു തല്ലുമാല എന്ന സിനിമ. എന്നാൽ ഇപ്പോഴത്തെ എന്നാൽ താൻ കേസ് കൂടെ എന്ന സിനിമ ലോങ് റണ്ണിലേക്ക് ഓണം വരെ നീളാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതേസമയം തല്ലുമാല എന്ന സിനിമ ഓണത്തിന് പുതിയ സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ എടുത്തു മാറ്റാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. നിലവിൽ സിനിമയുടെ തിയേറ്റർ കളക്ഷൻ 43 കോടിയോളം രൂപയാണ്. 20 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ തിയേറ്ററുകളിൽ നിന്നും ലാഭം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സിനിമ 50 കോടിയിലേക്ക് എത്തുമോ എന്നതാണ് എല്ലാവരും ഒരുപോലെ തന്നെ ചോദിക്കുന്നത്. നിങ്ങൾ പ്രേക്ഷകരുടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്ത്? കൂടുതൽ വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ.